പറവകൾക്കൊരിറ്റ കുടിനീർ പദ്ധതി എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പാക്കാൻ MLA ആവശ്യപ്പെട്ടു. കടുത്ത വേനലിൽ ഓരോ ദിവസവും ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ വാട്ടർ ബൽ മുഴക്കി വിദ്യാർത്ഥികളെ വെള്ളം കുടിക്കാൻ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം ഓരോ വിദ്യാലയ മുറ്റത്തും പക്ഷികൾക്ക് വെള്ളം കുടിക്കുവാനുള്ള ഒരിടം സൃഷ്ടിക്കണമെന്ന് ഇടി ടൈസൺ മാസ്റ്റർ MLA ആവശ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ലോകം മുഴുവൻ എല്ലാത്തിനും മുമ്പിൽ പോകുന്നവൻ മനുഷ്യനായതുകൊണ്ട് മനുഷ്യർക്കുള്ള ഇതാണ് എല്ലാം എന്നാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവനുള്ള മുഴുവൻ ആളുകൾക്കും നല്ല രീതിയിൽ വസിക്കാൻ ഉള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പരിപാടികൾ തയ്യാറാക്കുന്ന സ്ഥലമാണ് ഇത്, നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇക്കോ സിസ്റ്റത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ പുല്ല് തുടങ്ങി, പുൽച്ചാടി തുടങ്ങി, തവള തുടങ്ങി, ഇങ്ങനെ അല്ലേ, പാമ്പ്, കീരി, ഇങ്ങനെ ഓരോന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ആളാണ് ആര്? മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഉയർന്ന ആളാണ് നമ്മൾ. ഇതില് ശാസ്ത്രലോകം പറയുന്നൊരു കാര്യം ഉണ്ടെന്ന് അറിയും. ഇതിലിപ്പോ പുൽച്ചാടിക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയാൽ, അല്ലെങ്കിൽ പാമ്പുകൾക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയാൽ, വംശനാശം സംഭവിച്ചാൽ, എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ, ആ സിസ്റ്റം തന്നെ തകരാറാകുന്നതാണ്. പ്രകൃതിയുടെ സിസ്റ്റം തന്നെ തകരാറാകുന്നതാണ്. പക്ഷെ പ്രകൃതിയുടെ സിസ്റ്റത്തിന് ഒരു തകരാറ് സംഭവിക്കാത്ത ഒരാൾ ഭൂമത്തുനിന്ന് പോയാൽ പ്രശ്നപ്പെട്ടില്ല എന്നാണ്. അത് മനുഷ്യനാണെന്നാണ്. മനുഷ്യനാണ് ഈ ഭൂമിക്ക് ഏറ്റവും കുഴപ്പമായി ഉപയോഗിക്കുന്ന ആളെന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിയെ തിരികെ കൊണ്ടുവരാൻ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നന്നായി കൂടുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ഡൽഹിയിലൊക്കെ പോയി. ഡൽഹിയിൽ പോയപ്പോൾ 3 മണിക്ക് പുക വരുന്ന പോലെയാണ്. നമ്മുടെ ആദ്യം വിചാരിച്ച സാധാരണ നമുക്ക് മൂടൽ മഞ്ഞ് വരുമല്ലോ, അതുപോലെ എന്തെങ്കിലും സംഭവമാണ്. ഒരു മഞ്ഞുമല്ല, കുറച്ചാൾ കഴിയുമ്പോൾ നല്ല കുറച്ച് നമുക്ക് ആ ഇതിൽ നടന്നു വരുമ്പോൾ ഒരു ശ്വാസം മുട്ട് പോലും നമുക്ക് അനുഭവപ്പെടും. അതുപോലത്തെ അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇന്ന് ഡൽഹി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഡൽഹിയിലല്ലേ എന്നാണ്. ഡൽഹിയിലല്ല, നാളെ എവിടെയും വരും. ഈ വളരെ സുന്ദരമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് അത്രയും ഇഷ്ടപ്പെട്ട നാടെന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രകൃതി ഇല്ലേ അനിഞ്ഞനുഗ്രഹിച്ച സ്ഥലം എന്നാണ്. പി വെമ്പലൂർ ഗവൺമെന്റ് ഫിഷറി LP സ്കൂളിൽ പറവകൾക്കൊരിറ്റ് കുടിനീര് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പ്രധാനാധ്യാപിക VS ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രകാശിനി മുല്ലശ്ശേരി, PTA പ്രസിഡന്റ് അൻസിൻ പൊന്നിലത്ത്, മദർ PTA പ്രസിഡന്റ് കൃഷ്ണേന്ദു, BRC കോർഡിനേറ്റർ CR ആധി, വിദ്യാലയ വികസന സമിതി അംഗങ്ങളായ CA രാമചന്ദ്രൻ, സേതു പൊന്നിലത്ത്, അധ്യാപികമാരായ KA അനീഷ, KS ദിവ്യ, CM മിമി, KR സുരഭി, KU കൃഷ്ണവേണി തുടങ്ങിയവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.